വായിച്ചു. ഹാപ്പി ബർത്ത്ഡേ അന്ന, ഹാപ്പി ബർത്ത്ഡേ അന്ന. അവരുടെ സഹോദരങ്ങൾ ഉറക്കെ പാടി. അന്ന തന്റെ സമ്മാന പൊതി അടിച്ചു നോക്കി. അയ്യേ, വജ്രക്കമ്മലുകളോ! അന്നയ്ക്ക് വേണ്ടത് വജ്രക്കമ്മലുകൂടെ ആയിരുന്നില്ല, പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ, കുറെ കുറെ പുസ്തകങ്ങൾ. നിന്റെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടല്ലോ, അന്നയെ സഹോദരൻ ചോദിച്ചു. അതൊക്കെ അന്ന എന്നോ വാങ്ങിച്ചു തീർത്തിരുന്നു. നമ്മുടെ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടല്ലോ, അന്നയുടെ അപ്പൻ ചോദിച്ചു. അതും അന്ന എന്നോ വാങ്ങിച്ചു തീർത്തിരുന്നു. അന്ന് വൈകിട്ട് അന്നയുടെ മുറിയുടെ പാലിക്കൽ ആരോ കുട്ടി. അന്ന വാങ്ങൽ തുറന്ന് ചുറ്റു നോക്കി, ആരെയും കാണാനില്ല. പകരം ഒരു വലിയ സമ്മാനപ്പൊതി. അന്ന സമ്മാനപ്പൊതി അഴിച്ചു നോക്കി. ഇതെങ്കിലും ആഭരണങ്ങൾ ആകരുതേ. അന്ന സന്തോഷം ഉടുത്തുള്ളിലെ ചാടി. ഒരു കെട്ട് പുസ്തകങ്ങൾ, 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 കുറെ കുറെ പുസ്തകങ്ങൾ. അന്നേ കെട്ടി പുണർന്നുകൊണ്ട് വീട് മുഴുവൻ പറന്നു നടന്നു. കുറെ വർഷങ്ങൾക്കപ്പുറം, കുറെ കുറെ പുസ്തകങ്ങൾക്കപ്പുറം അന്ന ഒരു ശാസ്ത്ര ലാബിൽ ജോലിക്കാരിയായി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അന്ന ചോദിച്ചു. ശാസ്ത്രജ്ഞൻ ഒരു കൊച്ചു പെട്ടിയിലേക്ക് വിരൽ ചൂണ്ടി. അന്ന ആ പെട്ടി തുറന്നു നോക്കി. അയ്യേ, വജ്രങ്ങളോ! അന്ന പറഞ്ഞു. ഇത് അണിയാനുള്ളതല്ല, നീ വജ്രങ്ങൾ തിളങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കൂ. അന്ന വജ്രങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. അപ്പോൾ അന്നെ ചിന്തിച്ചു, വജ്രങ്ങളെക്കാൾ തിളങ്ങുന്നത് എന്താണ്? സൂര്യൻ. അന്ന സൂര്യനെ കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. ബോംബെയിൽ ഇന്ന് എത്ര പേരുണ്ട്? അളക്കാനായി അന്ന ഒരു ഉപകരണം നിർമ്മിച്ചു. മദ്രാസിൽ നിന്ന് എത്ര വാറ്റുണ്ട്? അന്ന അളക്കാനായി ഒരു ഉപകരണം നിർമ്മിച്ചു. അന്നയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപകരണം നിർമ്മിക്കാനായി അന്ന മാസങ്ങളോളം സമയമെടുത്തു. ആ ഉപകരണത്തിന് പേരായിരുന്നു ഓസോൺ ഫ്ലോർ. അന്തരീക്ഷത്തിലെ ഓസോൺ എന്ന വാതകം അളക്കാനായിരുന്നു അന്ന അത് ഉപയോഗിച്ചിരുന്നത്. ഒരു കൊച്ചു ബലൂണിൽ കൊച്ചു യന്ത്രം ഘടിപ്പിച്ചതായിരുന്നു ആ ഓസോൺ സോണ്ട്. അന്ന നൂറോളം പരീക്ഷണങ്ങൾ നടത്തി ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞരിൽ ഒന്നാമതായി. 2001 ആഗസ്റ്റിൽ കേരളത്തിൽ വെച്ച് അന്നമാണി മരണപ്പെട്ടു. നന്ദി, നമസ്കാരം.